2024 മലയാള സിനിമയുടെ ഭാഗ്യവർഷം എന്ന് പറയാനാകുമോ? പറയാമെന്നാണ് 2024 ഇറങ്ങിയ സിനിമകളും അവയുടെ വിജയങ്ങളും സൂചിപ്പിക്കുന്നത്. ഇറങ്ങിയ ഭൂരിഭാഗം സിനിമകൾ മികച്ചതും മികച്ച വിജയം നേടിയതുമായിരുന്നു. ഓസ്ലർ, ആട്ടം, അന്വേഷിപ്പും കണ്ടെത്തും, പ്രേമലുവും, മഞ്ഞുമ്മൽ ബോയ്സ്, ബ്രഹ്മയുഗം, ആടുജീവിതം, ആവേശം, വർഷങ്ങൾക്കു ശേഷം തുടങ്ങി ഒരു വലിയ നീണ്ട നിര തന്നെയുണ്ട്. ഇവയിൽ പ്രേമലു, മഞ്ഞുമ്മൽ ബോയ്സ്, ബ്രഹ്മയുഗം, ആടുജീവിതം, ആവേശം, വർഷങ്ങൾക്കു ശേഷം സിനിമകൾ ബോക്സ് ഓഫീസ് കളക്ഷനിൽ റെക്കോർഡിട്ടു. ഈ സിനിമകളൊക്കെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാം, ഈ സിനിമകൾ കേരളത്തിൽ മാത്രമല്ല മറ്റു സംസ്ഥാനങ്ങളിലും വളരെ മികച്ച കളക്ഷൻ നേടിയവയാണ്. കേരളത്തിന് പുറത്ത് അതും മലയാള ഭാഷയിൽ തന്നെ പ്രദർശിപ്പിച്ച ഷോയ്ക്ക് മലയാളികളല്ലാത്ത ഓഡിയൻസ് വന്ന് കാണുക എന്ന് പറഞ്ഞാൽ അതൊരു മാറ്റം തന്നെയാണ്. തമിഴ്നാട്ടിൽ ഇങ്ങനെ സംഭവിക്കാൻ ഒരു കാരണം, നല്ല തമിഴ് സിനിമകളൊന്നും ഈ വർഷം ഇറങ്ങിയിട്ടില്ല എന്നുള്ളതാണ്. പണ്ട് ചെമ്മീൻ എന്ന സിനിമ മലയാളത്തിൽ തന്നെയാണ് തമിഴ്നാട്ടിലും മറ്റും പ്രദർശിപ്പിച്ചത് എന്ന് കേട്ടിട്ടുണ്ട്. കുറച്ച് വർഷങ്ങൾക്ക് മുൻപ് നിവിൻ പോളിയുടെ പ്രേമം സിനിമയും തമിഴ്നാട്ടിൽ ഡബ് ചെയ്യാതെ തന്നെ പ്രദർശിപ്പിക്കുകയും വിജയിക്കുകയും ചെയ്തു. പക്ഷേ ഇവിടെ ഒരു വ്യത്യാസം എന്ന് പറയുന്നത്, അപൂർവമായി ഒരു സിനിമയൊക്കെയാണ് ഇത്തരത്തിൽ വിജയിക്കുന്നത്. അതും മാക്സിമം തമിഴ്നാട് വരെയായിരിക്കും മലയാള സിനിമ സ്വീകരിക്കപ്പെടുന്നത്. ഞാൻ പറഞ്ഞു വരുന്നത് തിയേറ്റർ റിലീസിനെ കുറിച്ചാണ്. എന്നാൽ 2024 റിലീസായ മേൽപ്പറഞ്ഞ സിനിമകൾ എടുത്തു നോക്കൂ, പ്രേമലുവും മഞ്ഞുമ്മൽ ബോയ്സും പ്രേമയുഗവും ആവേശവുമൊക്കെ മലയാള ഭാഷയിൽ തന്നെ ഇറങ്ങി വിജയം കൈവരിച്ചവയാണ്. തമിഴ്നാട്ടിൽ മാത്രമാണോ ഇങ്ങനെ സംഭവിച്ചത്? അല്ല, കർണാടകത്തിലും തെലങ്കാനയിലും ആന്ധ്രയിലും മഹാരാഷ്ട്രയിലും മറ്റു നോർത്ത് ഇന്ത്യൻ സ്റ്റേറ്റ്സിലുമൊക്കെ മലയാള ഭാഷയിൽ കളിക്കുകയും വിജയിക്കുകയും ചെയ്തു എന്നതാണ് ഏറ്റവും വലിയ പ്രത്യേകത. അവിടെയെല്ലാം കാണാൻ വന്നവർ മലയാളികളാണോ? അല്ല, മലയാളികൾ മാത്രമല്ല ഹിന്ദി ഓഡിയൻസും മറാത്തികളും തെലുങ്ക് തമിഴ് ഓഡിയൻസും ഉണ്ടായിരുന്നു. ഇത് വലിയൊരു മാറ്റമാണ്. മലയാള സിനിമ ഒറിജിനൽ ലാംഗ്വേജിൽ തന്നെ കാണാൻ മറ്റു ഓഡിയൻസ് വരുന്നു, അതും തിയേറ്ററുകളിൽ. മലയാള സിനിമ കൂടുതൽ ഉയരങ്ങളിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു. OTTകൾ മലയാള സിനിമകൾ റൂൾ ചെയ്തതുപോലെ തിയേറ്ററും കൈയടക്കുന്ന ഒരു സ്ഥിതിവിശേഷമാണുള്ളത്. കൂടുതൽ ഉയരത്തിലേക്ക് മലയാള സിനിമ എത്തട്ടെ എന്ന് നമുക്ക് പ്രത്യാശിക്കാം.